December 31, വിശുദ്ധ സിൽവസ്റ്റർ മാർപ്പാപ്പ. വിശുദ്ധ സിൽവസ്റ്റർ മാർപ്പാപ്പ റോമിലാണ് ജനിച്ചത്. AD 314 ജനുവരിയിൽ മെൽക്കിയാദസ് മാർപ്പാപ്പ അന്തരിച്ചതോടെയാണ് സഭയെ നയിക്കുവാനായി സിൽവസ്റ്റർ തിരഞ്ഞെടുക്കപ്പെട്ടത്. കിരീടം ധരിച്ചിരുന്ന ആദ്യത്തെ മാർപ്പാപ്പയായിരുന്നു സിൽവസ്റ്റർ. തിരുസഭയ്ക്ക് തന്നെ അടിച്ചമർത്തിയിരുന്നവരുടെ മേൽ താൽക്കാലികമായി വിജയം ലഭിച്ച സമയത്താണ് വിശുദ്ധ സിൽവസ്റ്റർ മാർപ്പാപ്പ അധികാരത്തിലെത്തുന്നത്. ഏതാണ്ട് 21 വർഷത്തോളം അദ്ദേഹം തിരുസഭയെ നയിച്ചു. സഭയിൽ അച്ചടക്കം കൊണ്ടുവരികയും നാസ്തികത്വത്തിനെതിരെയുള്ള ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്ത അദ്ദേഹം നിക്കിയാ സൂനഹദോസിൽ പങ്കെടുക്കുകയും ആദ്യത്തെ എക്യുമെനിക്കൽ സൂനഹദോസിൽ തന്റെ പ്രതിനിധികളെ അയക്കുകയും ചെയ്തു. സിൽവസ്റ്റർ മാർപ്പാപ്പയുടെ ഭരണകാലത്താണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കീഴിൽ റോമിൽ പ്രശസ്തമായ പല ദേവാലയങ്ങളും സ്ഥാപിതമായത്. ജെറുസലേമിലെ വിശുദ്ധ കുരിശിന്റെ ബസലിക്ക, ലാറ്ററൻ ബസലിക്ക എന്നറിയപ്പെടുന്ന വിശുദ്ധ യോഹന്നാന്റെ ബസലിക്ക, വിശുദ്ധ പത്രോസിന്റെ ആദ്യത്തെ ബസലിക്ക തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് നിർമ്മാണം ആരംഭിച്ചത്. കൂടാതെ രക്തസാക്ഷികളുടെ ഓർമ്മയ്ക്കായും അദ്ദേഹം വിവിധ ദേവാലയങ്ങൾ നിർമ്മിച്ചു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അടുത്ത ഒരു സുഹൃത്തുകൂടിയായിരുന്നു സിൽവസ്റ്റർ മാർപ്പാപ്പ. AD 325 നിക്കിയാ സൂനഹദോസിൽ അദ്ദേഹം തന്റെ പ്രതിനിധികളെ അയക്കുകയും അവരുടെ റിപ്പോർട്ടിന് പ്രകാരം സിനഡിന്റെ തീരുമാനങ്ങളെ അംഗീകരിക്കുകയും ചെയ്തു. തിരുസഭയ്ക്ക് സമാധാനത്തിന്റെ ഒരു പുതിയ യുഗം ഈ വിശുദ്ധൻ വാഗ്ദാനം ചെയ്തു. നൂറ്റാണ്ടുകളോളം നീണ്ടുനിന്ന രക്തരൂക്ഷിതമായ അടിച്ചമർത്തലുകൾക്ക് ശേഷം വന്ന സമാധാനത്തിന്റെ ആദ്യത്തെ മാർപ്പാപ്പ എന്ന് അദ്ദേഹം വിളിക്കപ്പെട്ടിരുന്നിരിക്കാം. സിൽവസ്റ്റർ മാർപ്പാപ്പയാണ് റോമൻ സംഗീത വിദ്യാലയം സ്ഥാപിച്ചത്. വിശുദ്ധ പ്രിസില്ലയുടെ കല്ലറയ്ക്ക് മുകളിലായി അദ്ദേഹം ഒരു സിമിത്തേരി ചാപ്പൽ പണിതു. AD 335 December 31 മരണമടഞ്ഞപ്പോൾ വിശുദ്ധ സിൽവസ്റ്ററിനെയും ഈ ദേവാലയത്തിലാണ് അടക്കം ചെയ്തത്. പിന്നീട് അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പുകൾ റോമിലെ സൻ സിൽവസ്ത്രോ ബസലിക്കയിലേക്ക് മാറ്റി സ്ഥാപിച്ചു. വിശുദ്ധ സിൽവസ്റ്റർ മാർപ്പാപ്പയുടെ ജീവിതത്തെയും പ്രവർത്തനത്തെയും കുറിച്ച് നാടകീയമായ പല ഐതിഹ്യങ്ങളും കേൾക്കാറുണ്ട്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയെ കുഷ്ഠരോഗത്തിൽ നിന്ന് വിമുക്തനാക്കിയതും വിഷം വമിപ്പിച്ചിരുന്ന ഭീകരസത്വത്തെ വധിച്ചതും അവയിൽ ചിലത് മാത്രമാണ്. മാമോദീസായുടെ ശക്തിയെയും വിഗ്രഹാരാധനയ്ക്കുമേൽ ക്രിസ്തുമതത്തിന്റെ വിജയത്തെയും വരച്ചു കാട്ടുക മാത്രമാണ് ഇത്തരം ഐതിഹ്യങ്ങൾ കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. December 31 വർഷാവസാനത്തിൽ വിശുദ്ധന്റെ തിരുനാൾ ആഘോഷിക്കുന്നതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിലും വർഷാവസാനം അറിയപ്പെടുന്നത് വിശുദ്ധ സിൽവസ്റ്ററിന്റെ പേരിലാണ്. വിശുദ്ധരായ സകലരുമേ സ്വർഗനിവാസികൾ സകലരു